നമസ്കാരം. ഭഗവത്ഗീത ഭാഗം 193. നാരായണ 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 ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ ഓം ശ്രീ ഗുരുഭ്യോ നമ ഓം ശ്രീ രംഗനാഥശർമ്മണേ നമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഭഗവത്ഗീത യഥാരൂപം അധ്യായം 13 പ്രകൃതി പുരുഷൻ ക്ഷേത്രജ്ഞൻ 19 ശ്ലോകമാണ് പറഞ്ഞു നിർത്തിയത്. ഇനി നമ്മൾ 20 ശ്ലോകം പറയണം. അതിനു മുമ്പേ കണക്ട് ചെയ്യാൻ വേണ്ടി പറയണോ 19 ശ്ലോകം അവസാനിപ്പിച്ചത് എങ്ങനെയാണ്? ഈ എന്താണ് പറയുക, മേൽപ്പറഞ്ഞ ഉപദേശങ്ങളെ കൊണ്ട് ഭക്തന്മാർക്ക് ഏറ്റവും പ്രയോജനകരമായ ഗ്രന്ഥമാണ് ഭഗവത്ഗീത എന്ന് പ്രസ്താവിക്കുന്നുണ്ടായി. അവർക്കാണ് പരമലക്ഷ്യമായ ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാപിക്കാൻ കഴിയുന്നത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഭഗവത്ഗീതയുടെ പൊരുൾ ഉൾക്കൊള്ളാനും അതിൽ നിന്ന് അഭികാമ്യമായ ഫലമാർജിക്കാനും മറ്റാർക്കും കഴിവില്ല എന്ന് പറഞ്ഞാണ് നിർത്തിയത്. ഇനി ശ്ലോകം 20. പ്രകൃതിം പുരുഷം ചൈവ വിദ്യാന്നാദി ഉപാവവി വികാരാംശ ഗുണാംശ ചൈവ വിദ്ധി പ്രകൃതി സംഭവാൻ. പ്രകൃതിം പുരുഷം ചൈവ വിദ്യാനാദി ഉപാവവി വികാരാംശ ഗുണാംശ ചൈവ വിദ്ധി പ്രകൃതി സംഭവാൻ. ഇതിൻ്റെ വാക്കാർത്ഥം നോക്കുക. പ്രകൃതിയെയും പുരുഷനെയും രണ്ടുപേരെയും ആദിയില്ലാത്തവരെന്ന് നീ അറിയുക. പ്രകൃതിയുമതേ പ്രകൃതിയുടെ നിയന്താവായിരിക്കുന്ന ജഗദീശ്വരനും ഇവയ്ക്ക് രണ്ടാൾക്കും തുടക്കമില്ല എന്ന് പറഞ്ഞാൽ അവർ എക്സിസ്റ്റിംഗ് നീ അറിയുക. വികാരങ്ങളെയും പ്രകൃതി ഗുണങ്ങളെയും ഭൗതിക പ്രകൃതിയിൽ നിന്ന് സംഭവിച്ച എന്ന് മനസ്സിലാക്കുക. എന്താ മനസ്സിലാക്കേണ്ടത്? വികാരങ്ങൾ അതിൽ പോയി ചാടരുത്, വിചാരങ്ങളിൽ പോവുക. എന്താ അങ്ങനെ പറഞ്ഞാൽ? വിചാരങ്ങൾ നമ്മളെ എത്തിക്കേണ്ടവർക്ക് എത്തിക്കും, വികാരങ്ങൾ നമ്മളെ തളർത്തും. അപ്പോൾ പ്രകൃതി ഗുണങ്ങളെയും, പ്രകൃതി ഗുണങ്ങൾ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? തമോ ഗുണം രജോ ഗുണം സ്വാത്വിക ഗുണം പെട്ടു ഇതിൽ. അപ്പോൾ ഈശ്വരീയതയെ പ്രാപിക്കാനുള്ളതാണ്. അപ്പോൾ ഈശ്വരീയത പ്രാപിച്ചു കഴിഞ്ഞാലോ രജോ ഗുണത്തിനും ഭഗവതി അല്ലെങ്കിൽ ഭഗവാനിലെ സറണ്ടർ ചെയ്യാം. അപ്പോഴാണ് ആരാവേണ്ടത്? അക്ഷോഭ്യത, ക്ഷോഭമില്ലാത്തൊരവസ്ഥ. ഇപ്പോൾ ക്ഷോഭം ഉണ്ടാവാനുള്ള കാരണം എന്താ? ആഗ്രഹങ്ങൾ. ആ ആഗ്രഹങ്ങളെ നമ്മൾക്ക് ത്യജിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ പറയണോ അതിൻ്റെ വിവർത്തനം? ഭൗതിക പ്രകൃതിയും ജീവജാലങ്ങളും അനാദികളാണ്. എപ്പോൾ ഉണ്ടായെന്ന് പറയാൻ പറ്റില്ല. ഭൗതിക പ്രകൃതിയിൽ നിന്ന് ഉത്ഭവിച്ചവരാണ് അവയുടെ ഉത്ഭവിച്ചവയാണ് അവയുടെ വിഭിന്ന രൂപങ്ങളും ത്രിഗുണങ്ങളും എന്ന് മനസ്സിലാക്കുക. ഇനി അതിൻ്റെ ഭാവാർത്ഥം ചുരുക്കി പറഞ്ഞാൽ, അമ്പല ദർശനം എന്നുള്ളതും ഭഗവത് സേവ എന്നുള്ളതും വ്യത്യാസമുണ്ട്. ആർക്കും അമ്പല ദർശനമാവാം, ക്ഷേത്ര ദർശനമാവാം, എല്ലാവർക്കും ഭഗവത് സേവനം ചെയ്യാൻ പറ്റില്ല. അതാണ് എന്താ നിങ്ങളിന്ന് അമ്പലത്തിൽ പോവാത്തത്? അതൊരു കുറ്റമല്ല. ഭഗവത് സേവ ചെയ്യാതെ കണ്ടിരിക്കുന്നുണ്ടോ? അപ്പോൾ ഇത് ഈ ഭഗവത് സേവ എന്നുള്ളത് മാനസികമായിട്ടുള്ളതാണ് ഉത്തമം. ഇപ്പൊ ഞാൻ സാധാരണ നിലയ്ക്ക് ഒരു 1.5-1.75 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറൊക്കെ നനയ്ക്കും, കുറച്ച് കവുങ്ങും തെങ്ങുള്ളത്. അപ്പോൾ ഓരോ ഒരു HP ഹോസ് പിടിച്ച് നനയ്ക്കുമ്പോൾ എപ്പോഴും നമ്മുടെ ശ്രദ്ധ എന്തിലാ? നാമം ചെല്ലല്ലേ എന്താ? അതാണ് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഭഗവത് സേവനം. അല്ലാണ്ട് അമ്പലത്തിൽ പോയി, അമ്പലത്തിൽ നമ്മൾ പലവരെയും കാണുന്നു, പലവരെയോടും സംസാരിക്കണു, ഇനി ആരോടും സംസാരിച്ചിട്ടില്ലെങ്കിലും അവിടെ ഒരു പ്രാർത്ഥന വരാൻ പാടില്ല. എന്താ അങ്ങനെ പറഞ്ഞാൽ? ഒന്നും അർത്ഥിക്കാൻ പാടില്ല.
പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ പ്രാപിക്കുക എന്നർത്ഥം. ഈശ്വരനെ പ്രാപിക്കുക, സായോജ്യ സാമീപ്യ സാലോക്യങ്ങൾ അതൊന്നും നടക്കണില്ലല്ലോ. പിന്നെ എന്തിനാ അർത്ഥിക്കണത്? ഈശ്വരൻ അറിയാതെ കൊണ്ടുണ്ടോ ഞാൻ ആരാ, എനിക്ക് എന്താ ആഗ്രഹം എന്നുള്ളത്? അപ്പൊ ഈശ്വരനെല്ലാം അറിയാം. അതവിടെ എന്താ ഈശ്വരൻ വേണ്ടത് തരാത്തത്? വേണ്ടത് തന്നിട്ടുണ്ട്, വേണ്ടാത്തത് ആഗ്രഹിക്കാണ്ടിരുന്നാൽ മതി. വേണ്ടാത്തത് ആഗ്രഹിച്ചാലും നടക്കാൻ പോകില്ല. അപ്പൊ എന്താണ് സുഖം, എന്താണ് ആനന്ദം, എന്താണ് ദുഃഖം, ഇതിനൊക്കെ ശരിക്കും മനസ്സിലാക്കണം. ആനന്ദം അനുഭവിക്കാൻ വേറൊരു സാധനത്തിന്റെ ആവശ്യമില്ല, തെറ്റിദ്ധാരണയാണത്. അപ്പൊ നൈമിഷികമായ സുഖമാണ് വ്യക്തികളിൽ നിന്ന് നമ്മൾ അനുഭവിക്കുന്നത്. അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് നമ്മൾ നിന്നിട്ടില്ലെങ്കിൽ അതില്ലേനി. അപ്പൊ എന്താ വേണ്ടത്? സദാസമയത്തും ആത്മാരാമത്വത്തിൽ ഇരിക്കാൻ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ ബ്രഹ്മസ്വരൂപമായിരിക്കുന്ന ആത്മാവ് കൂടുതൽ അത്തരം സന്ദർഭങ്ങളെ തന്ന് നമ്മളെ അനുഗ്രഹിക്കും. കാരണം എന്താ? അത് ശാശ്വതമാണ്, അനാദിയാണ്, അതിന് വ്യയമില്ല, ചെലവില്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പറയണോ, ശരീരം എന്ന് പറഞ്ഞാൽ ക്ഷേത്രം, അതിൽ ജീവാത്മാവ് പരമാത്മാവ് ആണ് ക്ഷേത്രജ്ഞൻ എന്നുള്ള വിഭാവനയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇവയെക്കുറിച്ച് ഈ അധ്യായത്തിൽ നിന്ന് മനസ്സിലാക്കാം, ഭൗതിക പ്രകൃതിയാൽ നിർമ്മിതമാണ് കർമ്മക്ഷേത്രമെന്ന ശരീരം. അതാണ്, അപ്പം അതാണ് പഞ്ചഭൂതങ്ങളെ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ശരീരം പഞ്ചത്വം പ്രാപിക്കുക. എപ്പോൾ ഈ ചൈതന്യം നമ്മുടെ ഉള്ളിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ പഞ്ചത്വം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ ശരീരത്തിലുള്ള പഞ്ചഭൂതങ്ങൾ അതാതായി തീരും. കാറ്റ് കാറ്റിൽ ലയിക്കും, മാംസം മണ്ണായിത്തീരും, ജലാംശം ജലായിട്ട് നിൽക്കും, വായു വായുവായിട്ട് അലിയും, ഇങ്ങനെ ആകാശം ആകാശമായിട്ട് തീരും. അപ്പോൾ ഈ അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? അതിൽ കുടികൊണ്ട് ശാരീരിക പ്രവർത്തനങ്ങളെ അനുഭവിക്കുന്ന വ്യക്തി ഗതജീവാത്മാവ് അഥവാ പുരുഷൻ, പ്രാണൻ നടത്താം അല്ലെങ്കിൽ ഈശ്വരാംശ, ഈ പ്രാണൻ ഈശ്വരാംശമാണല്ലോ. അപ്പൊ ഗതജീവാത്മാവ് ക്ഷേത്രജ്ഞന്മാരൊരാളാണ്, മറ്റൊരു ക്ഷേത്രജ്ഞൻ പരമാത്മാവ്. അതാണ് ശരീരമാകുന്ന വൃക്ഷത്തിൽ രണ്ട് കിളികളിരിക്കണു, ഒന്ന് സർവദാ കൊത്തി തിന്നുകൊണ്ടിരിക്കണു, ഒന്ന് ആ കൊത്തി തിന്നലിന് സാക്ഷിയായിട്ടിരിക്കണം. ആ സാക്ഷിയായിട്ടിരിക്കുന്ന ചൈതന്യമാണ് പരമാത്മാവ്. നമ്മുടെ വിചാരം നാം ചെയ്യുന്ന ഹമ്പക്ക് ആരും അറിയണില്ല എന്നുള്ളതാണ്. അത് നമ്മുടെ ഉള്ളിലുള്ള ചൈതന്യം തന്നെ അറിയണം. ആരോട് എന്ത് തെറ്റ് സംസാരിച്ചു അതറിയുന്നത് അവരവരുടെ ജീവാത്മാവാണ്. അതിന് ഒരു ദോഷം വരാൻ പാടില്ല. അപ്പം എന്ത് വേണം? മറ്റുള്ളവരെ ഉൾക്കൊള്ളാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. അതാണ്. അപ്പൊ ഗതജീവാത്മാവ് അഥവാ പുരുഷൻ ക്ഷേത്രജ്ഞന്മാരിൽ ഒരാളാണ്, മറ്റൊരു ക്ഷേത്രജ്ഞൻ പരമാത്മാവ്. പരമ്പുരുഷനായ ഭഗവാന്റെ രണ്ടു വിധം പ്രത്യക്ഷ ഭാവങ്ങളാണ് ഇവ എന്ന് ഓർക്കണം. ഈ ജീവാത്മാവ് പരമാത്മാവ് എന്നുള്ളത് ബ്രഹ്മത്തിൻ്റെ ബ്രഹ്മം തന്നെയാണ് എന്ന് ഓർക്കണം. ജീവാത്മാവ് ഭഗവാന്റെ ശക്തി വിഭാഗത്തിൽ പെടുമ്പോൾ പരമാത്മാവ് സ്വയം വിസ്തരണത്തിൻ്റെ വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്. ഒന്ന് ലിമിറ്റഡ് ആണ്, ഒന്ന് അൺലിമിറ്റഡ് ആണ്. അപ്പൊ ഭൗതിക പ്രകൃതിക്കും ജീവാത്മാവിനും ശാശ്വതത്വമുണ്ട്. ശാശ്വതത്വം എന്ന് പറഞ്ഞാൽ നിലനിൽപ്പുണ്ട്. ഭൗതിക പ്രകൃതിക്കും ജീവാത്മാവിനും ശാശ്വതത്വമുണ്ട്. സൃഷ്ടിക്ക് മുമ്പും അവ ഉണ്ടായിരുന്നു എന്നർത്ഥം. അതായത് ആത്മാവേ, നമ്മൾ സൃഷ്ടി ആയിട്ട് അമ്മയുടെ ഉദരത്തിലേക്ക് പറന്ന് അല്ല, അമ്മയുടെ ഉദരത്തിലേക്ക് ബീജമായിട്ട് ചെല്ലുമ്പോൾ തന്നെ അതിൻ്റെ മുമ്പ് വരെ ഉള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. പിന്നെ എന്തുകൊണ്ട് അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ സംഘം. സംഘരഹിതനാകുമ്പോൾ എല്ലാം അറിയാൻ പറ്റും, സംഖ്യയായാലോ ഒന്നറിയില്ല. അപ്പൊ ഇവിടെ പറഞ്ഞതിന്റെ താല്പര്യം എന്താ?
ഭഗവലിച്ഛയിൽ നിന്നാണ് ഭൗതിക പ്രകൃതി പ്രത്യക്ഷീഭവിച്ചത്. ജീവാത്മാക്കളും അങ്ങനെ തന്നെ. ജീവസത്തകൾ ശ്രേഷ്ഠ ശക്തിയുടേതാണ്. ജീവശക്തത് മോശമല്ല, ശ്രേഷ്ഠ ശക്തിയുടേതാണ്. വിശ്വസൃഷ്ടിക്ക് മുമ്പ് തന്നെ ഇവയെല്ലാം ഉണ്ടായിരുന്നു. ഞാനും നിങ്ങളും വിശ്വസൃഷ്ടിക്ക് മുന്നേ തന്നെ ഉണ്ട്. ഭൗതിക പ്രകൃതി പരമപുരുഷനിൽ മഹാവിഷ്ണുവിൽ ലയിച്ചു കിടന്നു. ഒന്നുകൂടി ശ്രദ്ധിക്കുക, ഭൗതിക പ്രകൃതി പരമപുരുഷനിൽ മഹാവിഷ്ണുവിൽ ലയിച്ചു കിടന്നു. സമയം വന്നപ്പോൾ മഹത്വത്വത്തിലൂടെ അത് വെളിപ്പെട്ടു. അതുപോലെ ജീവാത്മാക്കളും ഭഗവാനിൽ തന്നെയായിരുന്നു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സംസർഗദോഷം കൊണ്ട് ഭഗവാനിൽ നിന്ന് വിട്ട സ്വന്തമായിട്ടൊരു ഐഡന്റിറ്റി ഉണ്ടാക്കിയതാണ്. എന്താ സ്വന്തമായിട്ടൊരു ഐഡന്റിറ്റി? ബ്രഹ്മശ്രീ. അത് എൻ്റെ ഗുരുനാഥനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഗുരുനാഥൻ പറഞ്ഞത് ഡോണ്ട് ബിക്കം എ ബ്രഹ്മശ്രീ, ബിക്കം ഭാഗവത ഭക്തദാസ്. ഭഗവാൻ പറയണു, ഞാൻ സ്വതന്ത്രനല്ല പരതന്ത്രനാണ്, ഞാൻ ഭൂമിയിലെ ബ്രാഹ്മണരുടെ പാദതീർത്ഥം ശിരസിൽ വഹിക്കുന്നവനാണ്. ആലോചിച്ചു നോക്കൂ. അപ്പൊ ഇവിടെ പറഞ്ഞു, സമയം വന്നപ്പോൾ മഹത്വത്തിലൂടെ അത് വെളിപ്പെട്ടു. അതുപോലെ ജീവാത്മാക്കളും ഭഗവാനിൽ തന്നെയായിരുന്നു. ജീവസത്തകൾ ബദ്ധരായതുകൊണ്ട് ഭഗവത് സേവനത്തിൽ താല്പര്യമുണ്ടായില്ല. ഇതാണ് ശാശ്വത സത്യം. എന്തുകൊണ്ടാണ് ഭഗവത് സേവയിൽ നമ്മൾക്ക് താല്പര്യം ഉണ്ടാവാത്തത്? അതിന് കാരണം ജീവസത്തകൾ ബദ്ധരായി. എങ്ങനെ എങ്ങനെ ബദ്ധരായി? എൻ്റെ മമത, മൂന്നക്ഷരം കുഴപ്പമാക്കി, എൻ്റെ നെൻ്റെ അങ്ങനെ ഇല്ല, നമ്മുടെ എന്ന് പറഞ്ഞു നോക്കൂ. കുറെ കൂടി വിശാല മനസ്ഥിതിയായി. അപ്പോൾ അതുകൊണ്ട് പരവ്യോമത്തിൽ പ്രവേശനമില്ലായിരുന്നു. ഭൗതിക പ്രകൃതിയുടെ ആവിർഭാവം അവർക്ക് ഭൗതിക പ്രപഞ്ചത്തിൽ പ്രവർത്തിച്ചുകൊണ്ട് ആധ്യാത്മിക ലോകത്തിലേക്കുള്ള പ്രവേശനത്തിന് കളമൊരുക്കാൻ അവസരം നൽകി. അത് വേണ്ട പോലെ ഉപയോഗിക്കുന്നില്ല ഭഗവാൻ. അപ്പൊ പറഞ്ഞിട്ടുണ്ടേ, ഇതാണ് ഭൗതിക സൃഷ്ടിയുടെ രഹസ്യം. മൗലികമായി ജീവാത്മാവ് ഭഗവാന്റെ വിഭിന്നാംശമാണ്. മൗലികമായി അത് അറിഞ്ഞിരിക്കണം. അപ്പൊ അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞാൽ അതൊരു അധികപ്പെട്ടല്ല, ഞാൻ ഭഗവാന്റെ അംശം തന്നെയാണ്. പക്ഷേ ഭഗവാൻ അൺലിമിറ്റഡാണ്, നമ്മൾ ലിമിറ്റഡാണ്. അതുകൊണ്ടാണ് സായൂജ്യ സാമീപ്യ സാലോക്യാദി രൂപങ്ങളെ കൊണ്ട് ഭഗവാനായിത്തീരാം. അപ്പൊ നിഷേധാത്മക സ്വഭാവത്താൽ ഭൗതിക പ്രകൃതിയുടെ ബന്ധനത്തിൽ അകപ്പെട്ടുപോയി. നേതി നേതി, ഇതല്ല ഇതല്ല, പിന്നെന്താ തപ തപ, അത് വേണ്ട വെച്ചു. ഏത് തപസ് ചെയ്യണ്ടെന്ന് വെച്ചു, ബ്രഹ്മാവ് തപസ് ചെയ്തു. ഇതാണ് വ്യത്യാസം. അനുഷ്ഠാനങ്ങൾ എന്ന് പറഞ്ഞാൽ സദാസേവ്യ സദാസേവ്യ, ഏത് ഭാഗവതാമൃതം സദാ സേവിക്കണം, ശ്രീകൃഷ്ണ പാദരസായനം, ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദകമലത്തിൽ നിന്ന് വണ്ടുകൾ സ്വരൂപിക്കുന്ന തേനിനെ നമ്മൾക്ക് ഉണ്ണാൻ സാധിക്കണം. ഭഗവത് പാദാരവിന്ദത്തെ അഭിഷേകം ചെയ്ത തീർത്ഥം നമ്മുടെ ശിരസിൽ തളിക്കാൻ സാധിക്കണം, തീർത്ഥം കുടിക്കാൻ സാധിക്കണം. അപ്പോ പരമപുരുഷന്റെ ഈ ഉത്കൃഷ്ട സത്തകൾക്ക് ഭൗതിക പ്രകൃതിയുമായി എങ്ങനെ സമ്പർക്കമുണ്ടായി എന്ന് ഇവിടെ ചിന്തിക്കേണ്ടതില്ല. ഇങ്ങനെ എന്തു കാരണം കൊണ്ട് സംഭവിച്ചു എന്നത് ഭഗവാന് മാത്രമേ അറിയാവൂ. അതാണ് ചില ചോദ്യങ്ങൾക്ക് ഉത്തരവില്ല. ആ ഉത്തരങ്ങളെ പ്രസ്താവനകളായിട്ട് പരിപൂർണ മനസ്സോടുകൂടി അതിനെ സ്വീകരിക്കുക. അപ്പോ ഭൗതിക പ്രകൃതിയുടെ ആകർഷണ വലയത്തിൽ ഉൾപ്പെട്ടവർക്ക് കനത്ത ജീവിത ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നുവെന്ന ഭഗവത് വചനം ആർക്കാണ് കനത്ത പ്രഹരങ്ങൾ ഏൽക്കണത്? ഭൗതിക പ്രകൃതിയുടെ ആകർഷണ വലയത്തിൽ പെടാൻ പാടില്ല. പിന്നെ ആരുടെ വലയത്തിൽ പെടണം? ആധ്യാത്മിക സ്വഭാവത്തിൻ്റെ പ്രഭാവ വലയത്തിൽ എത്തപ്പെട്ടാൽ നമ്മൾ രക്ഷപ്പെട്ടു. ഭൗതിക പ്രകൃതിയുടെ ആകർഷണ വലയത്തിൽ ഉൾപ്പെട്ടവർക്ക് കനത്ത ജീവിത ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നുവെന്ന ഭഗവത് വചനം
ധർമ്മഗ്രന്ഥങ്ങളിൽ കാണുന്നു. അത് പൊതുവേ പ്രൊഫഷണൽ ആചാര്യന്മാർ പറയാറില്ല. എന്ത്? ദക്ഷിണ കമ്പ്യൂ, ദക്ഷിണ തരില്ല, വേണ്ട. ഭഗവാന്റെ ദാക്ഷിണ്യം ഉണ്ടെങ്കിൽ ഭൗതികത ജീവിതവ്രതമായിട്ട് വെച്ചിട്ടുള്ളവരുടെ ദക്ഷിണ വേണ്ട, സഹായം വേണ്ട. ഇതറിഞ്ഞ അതാണ്. ഇപ്പോ ചിലവർക്ക് രണ്ട് ടു മീറ്റ് ബോത്ത് എൻഡ്സ് അങ്ങനെ പറയാം, വായും കയ്യും കൂടി മീറ്റ് ചെയ്യണം. ബോത്ത് എൻഡ്സ്, വായ ഈ കയ്യ വായിലേക്ക് എത്തണം, അതിന് വല്ലതുണ്ടാവണം ഉരുള കയ്യിൽ. അതില്ലാത്ത ചില സമയങ്ങളിലാണ് ഈശ്വരീയ പ്രതിഭാസം നമ്മൾക്ക് സഹായം എത്തിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല? അഹങ്കാരം വരാൻ പാടില്ല. ആര് എപ്പോ സഹായം ചെയ്തിട്ടുണ്ട് അവരെ ജീവിതാവസാനം വരെ പുകഴ്ത്തുക മനസ്സിൽ, അവരെ അവരിലെ ഈശ്വരാംശത്തെ ദണ്ഡ നമസ്കാരം ചെയ്യുക. അപ്പൊ ആര് സന്തോഷിക്കും? ഭഗവാൻ സന്തോഷിക്കും. അപ്പോ പറയണു, ഭൗതിക പ്രകൃതിയുടെ എല്ലാ രൂപാന്തരങ്ങളും സ്വാധീനതകളും ത്രിഗുണങ്ങളും ഭൗതിക പ്രകൃതിയുടെ തന്നെ സൃഷ്ടിയാണെന്നും ഇവിടെ ചേർത്ത ഏതാനും ശ്ലോകങ്ങളിൽ നിന്നും മനസ്സിലാക്കണം. ഇതുവരെ പറഞ്ഞിട്ടുള്ള ശ്ലോകങ്ങളിൽ നിന്ന് മനസ്സിലാക്കണം. ജീവസത്തകളുടെ വൈവിധ്യവും രൂപാന്തരങ്ങളും ശരീര സംബന്ധികളും മാത്രം. ജീവസത്തകളുടെ വൈവിധ്യം, ഓരോരുത്തരും പല മാതിരിയാണ് അവരുടെ രൂപങ്ങളും, അത് ശരീരബന്ധികൾ മാത്രമാണ്. ആത്മാവിന് എന്തില്ല, വ്യത്യാസമില്ല, എല്ലാവരും ഈശ്വരാംശജരാണ്. ചേതനയെ സംബന്ധിച്ചിടത്തോളം എല്ലാ ജീവസത്തകളും ഒന്നു തന്നെ. ഒരച്ഛനും അർത്ഥവരാ, ആത്മാവ് ഒന്നാണ്. അടുത്ത ശ്ലോകം 21, കാര്യകാരണകർത്തൃത്വേ ഹേതു പ്രകൃതിരുച്യതേ പുരുഷ സുഖദുഃഖാനാം ഭോക്തൃത്വോ ഹേതുരുച്യതേ. എന്താ പറഞ്ഞത്? കാര്യകാരണകർത്തൃത്വേ, കാര്യവും കാരണവും കർമ്മവും, ഹേതു പ്രകൃതിരുച്യതേ, അതിന് കാരണം പ്രകൃതിയാണ്. പുരുഷ സുഖദുഃഖാനാം, വ്യക്തികളെ സുഖദുഃഖങ്ങൾ അനുഭവിക്കാൻ കാരണം. ഭോക്തൃത്വേ ഹേതുരുച്യതേ, അതായത് കർത്തൃത്വം ഭോക്തൃത്വം അനുഭവിക്കൊണ്ടാണ്, അതുകൊണ്ടാണ് നിഷ്കാമകർമ്മം ചെയ്യണമെന്ന് പറഞ്ഞത്. എനിക്ക് കർത്തൃത്വം വേണ്ട, ഭോക്തൃത്വം വേണം. ഭാഗവത ഭക്തദാസൻ, ഐ ഡോണ്ട് വാണ്ട് ദി ടൈറ്റിൽ ഓഫ് ബ്രഹ്മശ്രീ. ആ ഗുരുനാഥനെ എനിക്ക് എത്ര നമസ്കരിച്ചാലും പോരാ. ഏത് ഗുരുനാഥനെ? ചെറുശ്ശേരിയിൽ ആർ കരുണാകരൻ പിള്ള എന്നൊരു മഹാനുഭാവൻ 83-ാമത്തെ വയസ്സിൽ 1995 കർക്കിടകം 2-ാം തീയതി IIT പോവായിൽ ദേവി ക്ഷേത്രത്തിൽ വെച്ച് എൻ്റെ സഹധർമ്മിണി പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതാ പറഞ്ഞത്. അപ്പം ഇവിടെ എന്താ പറഞ്ഞത്, അതിൻ്റെ വാക്കാർത്ഥം, ഭൗതിക പ്രകൃതി കാര്യം കാരണം കർത്തൃത്വം ഇവയിൽ ഹേതുവെന്ന് പറയപ്പെടുന്നു. ജീവസത്ത സുഖദുഃഖങ്ങളുടെ ഭോക്തൃത്വത്തിൽ അനുഭവിക്കുന്നതിൽ ഹേതുവെന്ന് പറയപ്പെടുന്നു. അപ്പൊ ഇത് രണ്ടും നിഷ്കാമാക്കിയാൽ മതി, രക്ഷപ്പെടാം. ഇതിൻ്റെ വിവർത്തനം എന്താ പറഞ്ഞത്? ഭൗതികങ്ങളായ എല്ലാ കാര്യകാരണങ്ങൾക്കും ഹേതു പ്രകൃതിയാണെന്നും ഈ ലോകത്തിൽ വിവിധ സുഖദുഃഖങ്ങൾക്ക് ഹേതു ജീവസത്തയാണെന്നും പറയപ്പെടുന്നു. ഭാവാർത്ഥം പറയാം, ജീവികൾക്ക് ദേഹേന്ദ്രിയാദികളിലുള്ള വൈവിധ്യത്തിന് കാരണം ഭൗതിക പ്രകൃതിയാണെന്ന് പറയുന്നു. വിഭിന്ന ആകൃതിയിലുള്ള 84 ലക്ഷം ജീവികളുണ്ട്, വിഭിന്ന ആകൃതിയിൽ പ്രപഞ്ചത്തിൽ. പ്രകൃതി സൃഷ്ടികളാണിവയല്ല, ഓരോ തരത്തിലുള്ള ശരീരത്തിൽ ജീവിക്കണമെന്ന് ഇച്ഛിക്കുന്ന ജീവാത്മാവിൻ്റെ വ്യത്യസ്ത ഭോഗക്രിയകളിൽ നിന്ന് അവ ഉൾക്കൊള്ളുന്നു. 84 ലക്ഷം സ്പെസീസ് ഓഫ് ക്രിയേച്ചേഴ്സ് വിവിധ ശരീരങ്ങളിൽ ഇരുന്ന് കൊണ്ട് നാനാവിധങ്ങളായ സുഖദുഃഖങ്ങളെ അനുഭവിക്കുകയും ചെയ്യുന്നു. പിന്നെയോ,
ഈ ഭൗതിക സുഖദുഃഖങ്ങൾക്ക് കാരണം ശരീരമാണ്, ആത്മാവല്ല. ശരീരമാണ് സംഘത്തിന് താല്പര്യം കാണിക്കുന്നത്, അതാണ് ദുഃഖമായിട്ട് തീരുന്നത്. ജീവാത്മാവിൻ്റെ സ്വാഭാവികാവസ്ഥയിൽ അതിന് ആനന്ദം അനുഭവിക്കാമെന്നതിന് സംശയമില്ല. ഇത് നമ്മൾ മറക്കണം, ഇതാരും ഓർമ്മിപ്പിക്കൂല. എല്ലാവരും ദുഃഖനിവൃത്തിക്ക് ഇന്നെന്നെ പൂജ ചെയ്യൂ, ഇന്നെന്നെ ഹോമം ചെയ്യൂ, ഇന്നെന്നെ ദാനധർമ്മങ്ങൾ ചെയ്യൂ. എന്നാൽ അത് ദ്വന്ദ്വമാണ് എന്നുള്ളത് മനസ്സിലാക്കണില്ല. അപ്പൊ ദ്വന്ദ്വത്തിൽ നിന്ന് അദ്വൈതത്തെ മനസ്സിലാക്കി കൊടുക്കാൻ കെൽപ്പുള്ള കെൽപ്പുണ്ടാവേണ്ടവര് അത് അവസരോചിതമായി മറക്കുമ്പോൾ അതൊരു പാപമായിട്ട് പരിണമിക്കും. എന്താ കാരണം? ഈശ്വരാംശജരായ ശ്രോതാക്കളെ അവരുടെ ബന്ധനത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിവുള്ളവർ അവരുടെ ദൗത്യം വേണ്ടത്ര ഉത്തേജജനകമായി ചെയ്തിട്ടില്ലെങ്കിൽ അബദ്ധം. അതുകൊണ്ടാണ് പറഞ്ഞത്, ജീവാത്മാവിൻ്റെ സ്വാഭാവികാവസ്ഥയിൽ അതിന് ആനന്ദം അനുഭവിക്കാമെന്നതിന് സംശയമില്ല. അതുകൊണ്ട് അതാണ് അതിൻ്റെ യഥാർത്ഥ അവസ്ഥ. ഭൗതിക പ്രകൃതിയെ കീഴടക്കാൻ ആഗ്രഹിച്ചത് കൊണ്ടാണ് ജീവാത്മാക്കൾ ഭൗതിക ലോകത്തിൽ വരുന്നത്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ശനിയിൽ പോയി ചൊവ്വയിലേക്ക് പോയിക്കൊണ്ടിരിക്കണോ, അവിടെ വെള്ളമുണ്ടോ പാറയുണ്ടോ എന്നൊക്കെ നോക്കേണ്ട ആവശ്യമില്ല നമുക്ക്. കാരണം എന്താ പറയണു, ഭൗതിക പ്രകൃതിയെ കീഴടക്കാൻ ഉള്ള ശ്രമം, അത് ഓഫ് ഷൂട്ട് ചെയ്യും, തിരിച്ചടിക്കും. അപ്പോൾ ആഗ്രഹിച്ചത് കൊണ്ടാണ് ജീവാത്മാക്കൾ ഭൗതിക ലോകത്തിൽ വരുന്നത്. ആധ്യാത്മിക ലോകത്തിൽ അങ്ങനെ ഒന്നുമില്ല, ആർക്കും ആരേനും കീഴടക്കില്ല. എല്ലാവരും ഭഗവാന്റെ പാദാരവിന്ദത്തിൽ സമർപ്പിക്കാം. അവിടെ എല്ലാവരും ഒരുപോലെയാണ്, സമഭാവനയാണ്. അവിടെ വിശുദ്ധമാണത്, ഏത് ഭഗവാന്റെ പാദാരവിന്ദം വിശുദ്ധമാണ്. ഭക്തരുടെ മനസ്സ് വിശുദ്ധമാവുമ്പോഴാണ് ഈശ്വരന്റെ പാദാരവിന്ദത്തിൽ എത്തുന്നത്. ഭൗതിക പ്രപഞ്ചത്തിലാവട്ടെ ശാരീരിക സുഖങ്ങൾക്ക് വേണ്ടി ഏവരും കഠിന പ്രയത്നം ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്താ കാര്യം, നടക്കാൻ പോണില്ല. ഇന്ദ്രിയങ്ങൾ മൂലമാണ് ഈ ശരീരം ഉണ്ടായതെന്ന് പറഞ്ഞാൽ തെറ്റില്ല, ശരിയല്ലേ? ആഗ്രഹ നിവൃത്തിക്കുള്ള ഉപകരണങ്ങൾ അത്രേ ഇന്ദ്രിയങ്ങൾ. തല്ല ചവിട്ടുക അല്ലേ, അത് അർച്ചിക്കാനും പ്രദക്ഷിണം വയ്ക്കാനും ഉപയോഗിക്കേണ്ട കൈക്കാലുകളെ നമ്മൾ എന്ത് ചെയ്യണോ, മുഷ്ടി ചുരുക്കി ആകാശത്തേക്ക് ഇടിക്കണം. എന്താ അതിൻ്റെ ആവശ്യം എനിക്കറിയില്ല. അതാണ് അപ്പോൾ ആഗ്രഹ നിവൃത്തിക്കുള്ള ഉപകരണങ്ങൾ അത്ര ഇന്ദ്രിയങ്ങൾ. ശരീരവും അതിൻ്റെ ഉപകരണങ്ങളായ ഇന്ദ്രിയങ്ങളും ഭൗതിക പ്രകൃതിയുടെ ഉപഹാരങ്ങളാണ്, സമ്മാനങ്ങളാണ്. അടുത്ത ശ്ലോകത്തിൽ വിവരിക്കുന്നത് പോലെ തൻ്റെ ആഗ്രഹങ്ങളും ഭൂതകാല കർമ്മമനുസരിച്ച് അനുഗ്രഹീതങ്ങളോ ശബ്ദങ്ങളോ. ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്, ഇതൊക്കെയാണ് എൻ്റെ ബേസ്. ഒരാൾക്ക് സുഖമാണ് ജീവിതം എന്ന് പറഞ്ഞാൽ പൂർവ്വജന്മാന്തര സുഹൃതം, അല്ല കഷ്ടപ്പാടുകളാണെന്ന് പറഞ്ഞാൽ പൂർവ്വജന്മാന്തര ദുരിതം. ഇങ്ങനെ രണ്ട് കാര്യമുള്ളൂ. ഇത് രണ്ടും നിയന്ത്രിക്കുന്നത് ഈശ്വരനാണ്. അർഹിച്ച രീതിയിൽ നമ്മൾക്ക് സുഖദുഃഖങ്ങൾ തരുന്നുണ്ടോ ഇല്ല എന്നുള്ളതാണ്. പക്ഷെ ഈശ്വരനെ സംബന്ധിക്കാതെ കണ്ട് ഈശ്വരൻ്റെ ഗുണഗണങ്ങളായിട്ടുള്ള ആനന്ദം അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവരാണ് നമ്മൾ. കാരണം എന്താ, നമ്മൾ ഈശ്വരാംശജരാണ്. ഈശ്വരൻ നമ്മുടെ ഉള്ളിലാണ് ഇരിക്കുന്നത്, ആ ബോധം വേണം അല്ലേ. അപ്പോ തൻ്റെ ആഗ്രഹങ്ങളും ഭൂതകാല കർമ്മങ്ങളും അനുസരിച്ച് അനുഗ്രഹീതങ്ങളോ ശബ്ദങ്ങളോ ശപിക്കപ്പെട്ടതോ ആയ പരിതസ്ഥിതികൾ ജീവാത്മാവിന് ലഭിക്കുന്നു. ഓ, ഞാൻ എത്രമാത്രം അവഹേളിക്കപ്പെടണം എന്നുള്ളത് എൻ്റെ പൂർവകാലത്തെ ദുഷ്കൃതികൾ കൊണ്ടുണ്ടായിട്ടുള്ളതാണ്. അതിന് ഞാൻ ഒന്നും പറഞ്ഞു കാര്യമില്ല. അപ്പോൾ ഒരു വ്യക്തി ആനന്ദം അനുഭവിക്കുന്നത് മനസ്സിലായിരിക്കണം. കാരണം എന്താ, അവിടെയാണ് ഈശ്വരൻ കുടികൊള്ളുന്നത്. ആ ഈശ്വരനുമായിട്ട് രമിക്കാൻ സാധിച്ചാൽ
രക്ഷപ്പെട്ടു. അതുകൊണ്ട് തൻ്റെ ആഗ്രഹങ്ങൾക്കും പ്രവൃത്തികൾക്കും അനുസരിച്ചാണ് ഓരോ വ്യക്തിയെയും ഭൗതിക പ്രകൃതി തനതായ വാസസ്ഥാനങ്ങൾ എത്തിക്കുന്നത്. കള്ളുഷാപ്പിലേക്ക് പോകണോ, ദേവാലയങ്ങളിൽ എത്തണോ, ലൈബ്രറിയിലേക്ക് പോകണോ, ചൂതുകളി സ്ഥലങ്ങളിലേക്ക് പോകണോ എന്നുള്ള വാസനാ വൈഭവങ്ങളാണ് നർത്തം. അതാണ് അവ പറഞ്ഞു, സ്വന്തം വാസസ്ഥാനങ്ങളെയും തനിക്ക് അനുഭവപ്പെടുന്ന സുഖദുഃഖങ്ങളെയും ഓരോ ജീവനും സ്വയം തിരഞ്ഞെടുക്കുകയാണ്. അതാണ് സ്വയം തിരഞ്ഞെടുക്കുക. ഒരു പ്രത്യേകതരം ശരീരം സ്വീകരിച്ച ശേഷം ജീവൻ പ്രകൃതിക്ക് അധീനനായിത്തീരുന്നു. അതാണ് വയസ്സുകാലത്ത് ആരാണ്ടാവുക. ഇതേപോലുള്ള അർത്ഥമില്ലാത്ത അവസ്ഥകളാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് പറയുന്നു. അതുകൊണ്ട് ശരീരം ഭൗതികമായാൽ അതിൻ്റെ ഭൗതിക നിയമങ്ങൾ അനുസരിച്ച് വേണം പ്രവർത്തിക്കുവാൻ. അതുകൊണ്ട് 10-12 വയസ്സിൽ തന്നെ എന്താണ് ഭൗതികത, എന്താണ് ആധ്യാത്മികത എന്ന് മനസ്സിലാക്കിയാൽ വിഷമമുണ്ടാവില്ല. പക്ഷേ അതിന് പുണ്യം ചെയ്യണം, സുഹൃതം ചെയ്യണം. അതുകൊണ്ട് അപ്പം ഇവിടെ തത്സമയം ആ നിയമത്തെ ലംഘിക്കാനുള്ള ശക്തി ജീവസത്തയ്ക്ക് ഇല്ലതാണ്, വന്നു പെട്ടു. ഇനി അതാണ് പന്നിയായാൽ ചുരക്കിയേ നിവർത്തിയുള്ളൂ എന്ന് പറയും. ഒരു ജീവാത്മാവിനെ നായയുടെ ശരീരത്തിൽ പ്രവേശിപ്പിച്ചു എന്ന് കരുതുക. ഉടനെ ആ ജീവൻ നായയെപ്പോലെ പ്രവർത്തിച്ചു തുടങ്ങും. അതിന് മറ്റൊരു വിധത്തിൽ പെരുമാറാനാവില്ല. ഒരു പന്നിയുടെ ദേഹത്തിലാണ് അകപ്പെട്ടതെങ്കിൽ ഒരു പന്നിയെപ്പോലെ ജീവിക്കാനും അമേദ്യം ഭക്ഷിക്കാനും നിർബന്ധിതനായിത്തീരുന്നു. ഒരു ദേവന്റെ ശരീരത്തിൽ പ്രവേശിക്കപ്പെട്ട ജീവാത്മാവിന് ദേവോചിതമായി പെരുമാറാൻ ഇടവരുന്നു. അതാണ് മനുഷ്യരിൽ 3 തരം ഉണ്ടെന്ന് പറയണ്ടായി. ആരൊക്കെ? മൃഗമനുഷ്യൻ, മനുഷ്യമനുഷ്യൻ, ദേവമനുഷ്യൻ എന്ന് പറഞ്ഞാൽ ദേവത്വം പ്രാപിച്ചവൻ എന്നർത്ഥം. ദേവത്വം എന്ന് പറഞ്ഞാൽ ഗുണഗണങ്ങളാണ്, ഇങ്ങോട്ട് ചവിട്ടിയാലും അങ്ങോട്ട് ചവിട്ടാതെ കൊണ്ടിരിക്കുക. അതാണ് ഇത് വളരെ സത്യസന്ധമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ കൂടെ പറഞ്ഞു, ഒരു ദേവന്റെ ശരീരത്തിൽ പ്രവേശിക്കപ്പെട്ട ജീവാത്മാവിന് ദേവോചിതമായി പെരുമാറാൻ ഇടവരുന്നു. പ്രകൃതി നിയമമാണ് ഇത്. പക്ഷേ ഏത് ശരീരത്തിലായാലും ചുറ്റുപാടിലായാലും വ്യക്തിഗത ജീവാത്മാവോടൊപ്പം പരമാത്മാവുമുണ്ട്. അതാണ് ശുദ്ധന്റെയും ദുഷ്ടന്റെയും ശരീരത്തിൽ ആരുണ്ട്? പരമാത്മാവുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പരസ്പരം കലഹിക്കരുത്, വിട്ടുവീഴ്ച ചെയ്യുക. ചില വിട്ടുവീഴ്ചകൾ അപമാനം ഭാരം ഉണ്ടാവും, ആയിക്കോട്ടെ, അത് അതിനെ കൊടുത്തു വെച്ചുള്ളൂ എന്ന് വിചാരിച്ചാൽ മതി. അപ്പം ഇവിടെ ആ പരമാത്മാവിനെ നമ്മൾ അഭിനന്ദിക്കുക, ശത്രുക്കളിലുള്ള പരമാത്മാവിനെ അഭിനന്ദിക്കുക. ചളി കണ്ടാൽ മാറി നടക്കുക, അത്രയേ ഉള്ളൂ. അപ്പം മുണ്ടകോപനിഷത്തിലെ പറയണത് എന്താ? ദ്വാസുവർണ സയുജാ സഖായ. എന്താ അർത്ഥം? ഭഗവാന് ജീവനോട് അത്യന്തം കനിവുള്ളത് കൊണ്ട് നമ്മൾ വിചാരിക്കുകയാണ് ഭഗവാൻ നമ്മളോട് കനിവില്ല എന്നുള്ളത്. അത് അജ്ഞത കൊണ്ട്, മായയിൽ അകപ്പെട്ടത് കൊണ്ടാണ് നമ്മൾക്ക് അങ്ങനെ തോന്നണത്. സത്യത്തിൽ ഭഗവാൻ ആരാ? കാരുണ്യ സിന്ധു, കാരുണ്യ സിന്ധോ എന്നാണ് പറയാ. അപ്പൊ ഇവിടെ ജീവനോട് അത്യന്തം കനിവുള്ളത് കൊണ്ട് എവിടെയും എപ്പോഴും പരമാത്മരൂപേണ കൂടെ നിൽക്കുന്നു. അവിടെ നിർത്താം. ഇനി അടുത്ത അധ്യായം 22 നമ്മൾക്ക് നാളെ പ്രതിപാദിക്കാം. എല്ലാവർക്കും ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ അനുഗ്രഹാസസ്സുകൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം, നാളെ കാണാം.